ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ നമ്മുടെ ഈ ബോട്ടിലുണ്ടല്ലോ, ഈ ബോട്ടിൽ വെച്ച് മറ്റേ സ്നോ ഗ്ലോബ് ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, നമ്മളിന്ന് ബോട്ടിൽ വെച്ച് അത് ചെയ്യാനായിട്ട് പോവാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബോട്ടിലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റണം, അങ്ങനത്തെ രീതിയിലുള്ള ബോട്ടിൽ. ഇതിപ്പം വലിയ ബോട്ടിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. നിങ്ങൾ ചെറിയ ബോട്ടിൽ എടുത്താലും മതി, ചെറിയ ബോട്ടിലാണ് നല്ലത്. ഇതിപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മിനിക്ക്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സീക്വൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത്. അത് കട്ട് ചെയ്ത് നമ്മൾ ആ ബോട്ടിലിൻ്റെ അകത്തോട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ സ്നോ ഗ്ലോബ് എന്ന് ഗ്ലോബ് മറ്റേ നമ്മുടെ സാധാരണ ഇൻകാൻഡസൻ്റ് ലാബിൻ്റെ ആ ബൾബ് വെച്ച് ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ബോട്ടിലിൽ എങ്ങനെ ഉണ്ടാക്കി വെക്കും, ബോട്ടിൽ നല്ലതായിരിക്കും എന്ന് ചോദിച്ച് ഉണ്ടാക്കി വെക്കുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക, നല്ലതായിരിക്കും. അപ്പോൾ അതേണൊക്കെ ഞാൻ മിനുക്ക് കാര്യങ്ങളെല്ലാം പൊട്ടിച്ച് നമ്മുടെ കയ്യിലോട്ട് ഇട്ടിട്ട്, പല കളറിലുള്ളതാണ് മിനുക്കല്ലത്, മറ്റേ നമ്മുടെ ചെറിയ ചെറിയ മറ്റേ സീക്വൻസ് ആണ്. അത് ഞാൻ കുപ്പിക്കകത്തോട്ട് ഇടുക. കുപ്പിക്കകത്ത് നല്ലതായിട്ട് ശ്രദ്ധിച്ചിടാനായിട്ട് ശ്രമിക്കുക, താഴെ പോകാത്ത രീതിയിൽ. അങ്ങനെ കുപ്പിക്കകത്ത് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അതേപോലെ തന്നെ മിനുക്കും വേണം. മിനുക്കിപ്പോൾ ഗോൾഡ് കളറാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ഏത് കളറാണോ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ ഇപ്പം മിനുക്ക് എടുത്തിട്ടുണ്ട്. അപ്പം മിനുക്കും കൂടെ നമുക്ക് പൊട്ടിച്ച് അതിലോട്ട് ഇടാം. വളരെ സിമ്പിളായിട്ട് പെരുക്കാൻ നൈസ്, മിനുക്ക് പോകാത്ത രീതിയിൽ പൊട്ടിച്ച് ഇട്ടു. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പണി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിന് വേണ്ടതെന്ന് വെച്ചാൽ ഗ്ലിസറിൻ വേണം. ഗ്ലിസറിൻ വേണം. അതിന് മുമ്പിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ചെറുതായിട്ട് മറ്റേ പച്ച പ്ലാസ്റ്റിക്കിൻ്റെ ഇല ഉണ്ടല്ലോ, നമ്മുടെ ഈ അക്വേറിയം ഷോപ്പിലൊക്കെ വെക്കുന്നത്, അതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടുക. നിങ്ങൾക്ക് വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇട്ട് വെക്കുക. ഞാൻ ജസ്റ്റ് അലങ്കാരത്തിന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ അടിയിൽ ജസ്റ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അടിഭാഗത്തിരിക്കുന്ന കല്ല് ചെറുതായിട്ട് അതിനകത്ത് കെട്ടി വെക്കണം, അല്ലെങ്കിൽ അത് പൊങ്ങി വരും. ഇതിപ്പോൾ ഗ്ലിസറിനാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇപ്പോൾ 100 ഗ്രാമിൻ്റെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഏത് ഇതെടുത്താലും അതിൻ്റെ 1/3 ഭാഗമാണ് ഈ ഗ്ലിസറിൻ ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതിലും ഇതിപ്പോൾ 100 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ബോട്ടിലും കൂടെ വേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇത്ര യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇത്രയും ഗ്ലിസറിൻ വെച്ചപ്പോൾ ആണ്ട് ഇത്രയും ഉണ്ട്. അപ്പോൾ ഇത്രയും ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം. അതിനും കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ ഈ കുപ്പി നിറച്ചും വെള്ളം ഒഴിക്കുക. നിറച്ച് നമ്മുടെ വായ്ഭാഗം വരെ നമ്മൾ വെള്ളം ഒഴിക്കണം. കളയാത്ത രീതിയിൽ നൈസ് പെതുക്കെ ഒഴിക്കണം. നമ്മൾ അത് വെള്ളം പോവില്ല. നമ്മളിപ്പോൾ മിനുക്കൊക്കെ മേളിൽ കുറച്ചൊക്കെ പറ്റി ഇരിക്കുന്നതൊക്കെ വെള്ളത്തിന് മുകളിലൊക്കെ ഇരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇല താഴെ വന്നിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ കുപ്പി എടുത്ത ടൈമിൽ അഴുക്ക് ഒക്കെ പറ്റി ഇരിക്കുമായിരുന്നല്ലോ. അപ്പോൾ നല്ല രീതിയിൽ അഴുക്ക് തുടച്ച് മാറ്റിയിട്ടും നമ്മുടെ വായ്ഭാഗത്തിൻ്റെ അവിടുന്ന് ആ പാടോ കാര്യങ്ങളൊന്നും മാറിയില്ല. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെറിയ മിനുക്ക് പണിയോട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ ഞാനൊരു അടപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളിത് മേളിൽ വെള്ളം പോകാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഒരു അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കണം. ഞാനിപ്പം നമ്മുടെ സാധാ കുപ്പിയിലടയ്ക്കുന്ന അടപ്പ് അതിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു. അപ്പോൾ വെള്ളം ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഫുള്ള് നിറച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒട്ടിക്കണം. എന്നിട്ട് ഞാൻ ഒരു മിനുക്ക് പണി എന്ന് പറഞ്ഞാണ്ട് ഈ റെഡ് കളറുള്ള ഈ ത്രെഡാണ്. ഇത് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ആ പാടൊക്കെ മാറാൻ വേണ്ടി ഞാനത് ചുറ്റി അങ്ങ് ആ പകുതി ഭാഗം വരെ അങ്ങ് ഒട്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ജസ്റ്റ് ഫെവിക്കോൾ തേച്ച് അങ്ങ് ഒട്ടിച്ചാൽ മതി, വലിയ പശയുടെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ എന്നിട്ട് പെട്ടെന്ന് ഒട്ടിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു കയ്യിൽ കുപ്പി അങ്ങ് കറക്കുക, എന്നിട്ട് ഒരാളുടെ കയ്യിൽ ഈ ത്രെഡ് അങ്ങ് കൊടുക്കുക. അപ്പോൾ പെതുക്കെ പെതുക്കെ വിട്ട് കൊടുക്കുക, എന്നിട്ട് കുപ്പി കറക്കുന്നതനുസരിച്ച് അത് ചുറ്റി 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 പോകും. ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്ര ഉള്ളതാണ് ഫുള്ള് ആ പകുതി വരെ നമുക്ക് കെട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇപ്പോൾ കുപ്പിയുടെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കി വെക്കാം, നല്ല രസമുണ്ട്. സംഭവം തിരിച്ചൊന്ന് നമ്മൾ താഴെ വന്ന് അടിഞ്ഞു കൂടി കിടക്കുവാണല്ലോ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് ഇട്ട് നേരെ ഒന്ന് വെക്കുക. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് പോയിട്ട് വരുന്ന നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഷോക്കേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ നമുക്കിഷ്ടമുള്ള ഭാഗത്തൊക്കെ വെക്കാനായിട്ട് സാധിക്കും. അപ്പം മിനുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. മറ്റേ സീക്വൻസ് ചെറുതായിട്ടൊക്കെ വരുന്നുള്ളൂ, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ പച്ച ഇലക്കകത്തൊക്കെ ഒന്നിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല രസമുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.